മോദിക്ക് അന്ത്യശാസന ഒപ്പം എല്ലാ കേന്ദ്രമന്ത്രിമാരെയും അഴിച്ചുപണിക്ക് വിധേയമാക്കാനുള്ള തീരുമാനവും ആർ എസ് എടുത്തു കഴിഞ്ഞു തൽക്കാലം അത് ബി ജെ പിക്ക് അനുസരിച്ചേ മതിയാകും കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മോദി ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വലിയ വിജയം നേടാനാകില്ല എന്നത് വസ്തുതയാണ് വല്ല അട്ടിമറിയും നടത്തിയാൽ അല്ലാതെ ഹരിയാന മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ പോലും ആകുമോ എന്നതാണ് ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ ഉയർന്ന ചോദ്യം അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കോൺഗ്രസ് എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയുടെ ഒരു തിരിച്ചുവരവാണ് കാണാനാവുന്നത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല എന്ന് ബിജെപി തിരിച്ചറിഞ്ഞ ഒരു സമയത്തു കൂടിയായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം ഇവിടെ സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്കാണ് ആർ എസ് എസ് നീങ്ങുന്നത് അതനുസരിച്ച് കേന്ദ്രമന്ത്രിസഭയിൽ വലിയ അഴിച്ചുപണിക്ക് അവർ ഒരുങ്ങുകയാണ് ഇനിയും മോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ ഒരു രാജ്യം ഭരിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ആദ്യം തന്നെ അവർ നടത്താൻ പോകുന്നത് അതുമാത്രവുമല്ല ഇത്തവണത്തെ ബി ജെ പി രാജ്യഭരണം കയ്യാലപ്പുറത്ത് തേങ്ങാ പോലെയാണ് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികൾക്ക് പ്രാധാന്യം നൽകാതെയുള്ള ഒരു പോക്ക് ഇനി പാടില്ല അവരെ കൂടി നല്ലതുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭയിലേക്കാണ് ഇപ്പോൾ ആർ എസ് എസ് നീങ്ങുന്നത് സത്യം പറഞ്ഞാൽ എല്ലാം ഞങ്ങളാണ് എന്ന് സ്വയം പറഞ്ഞ് ആർ എസ് എസിന് തള്ളിക്കളയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ ബി ജെ പി എന്ന പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ നീങ്ങിയത് എന്നാൽ തുടർച്ചയായ പരാജയങ്ങൾ ബി ജെ പിയുടെ നില പരുങ്ങലിലാക്കുകയും നിൽക്കാൻ മോദി അത് രാഹുലിനെ കേൾക്കാതെയുള്ള ഗുണകരമല്ല എന്നാണ് പറയുന്നത് മോദിയോട് ആർ എസ് എസ് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ പോലെ അല്ല കാര്യങ്ങൾ രാഹുൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന് ഓർക്കണം കഴിഞ്ഞ തവണ പുറത്താക്കിയതുപോലെ പുറത്താക്കാവുന്ന തരത്തിൽ ഒരു വെറും ലോകസഭ എം പി മാത്രമല്ല പിന്നെയോ ക്യാബിനറ്റ് റാങ്കോട് കൂടിയ പദവിയാണ് അതുകൊണ്ട് തന്നെ സുപ്രധാന ബില്ലുകൾ പാസ്സാക്കാൻ രാഹുലിനെ കൂടി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് കാര്യം മറ്റൊന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് ചുമ്മാ വിളിച്ചു പോകുന്നത് പോലെ നടപ്പിൽ വരുത്താൻ മുൻവർഷത്തെ പോലെ ആവില്ല കാരണം കുറഞ്ഞത് മൂന്ന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എങ്കിലും വേണം എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ മോദി ഭരണകൂടത്തിന് അതില്ല ലോക്സഭയിൽ മുന്നൂറ്റി അറുപത്തിനാല് എം പിമാരുടെയും രാജ്യസഭയിൽ നൂറ്റി അറുപത്തിനാല് എം പിമാരുടെയും പിന്തുണയില്ല അതുകൊണ്ട് ആ ബിൽ പാസ്സാക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം മോദി തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ബിൽ പൊളിയുമെന്ന് ഉറപ്പാണ് ഇതൊക്കെ മുന്നിൽ കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ അഴിച്ചുപണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആർ എസ് എസ് ഒരുങ്ങുന്നത്